എല്ലാവർക്കും അല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അജിങ്ക്യ രഹാനെയുടെ ക്യാപ്റ്റൻസിലായിരുന്നു ഇന്ത്യ ഇന്ന് കളത്തിലിറങ്ങിയത്. ഇന്ത്യ ന്യൂസിലൻഡ് തമ്മിലെ ആദ്യ ടെസ്റ്റിൽ തന്നെ ഇപ്പോൾ ശ്രേയസ് അയ്യർ 50 അടിച്ചിരിക്കുകയാണ്. ശ്രേയസിന്റെ ടെസ്റ്റിലെ അരങ്ങേറ്റ മത്സരമായിരുന്നു ഇന്ന് കാൺപൂരിൽ നടന്നത്. ഇന്ത്യയുടെ മെയിൻ ആയിട്ടുള്ള സീനിയർ താരങ്ങൾ ഒന്നുമില്ലാതെയാണ് ഇന്ത്യ ആദ്യ ടെസ്റ്റിന് ഇറങ്ങിയത്. അജിങ്ക്യ രഹാനെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റൻ ചേതേശ്വർ പൂജാരിയുമായിരുന്നു. അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ അർദ്ധ സെഞ്ചുറി നേടാൻ ശ്രേയസിന് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. പരിക്ക് പറ്റി ടീമിൽ നിന്ന് പോയ ശ്രേയസിന്റെ ഒരു വലിയ തിരിച്ചുവരവ് തന്നെയാണ് ഇന്നിങ്സ്. എക്സ്പീരിയൻസ് ഉള്ള ബാറ്റ്സ്മാൻമാർ പോലും അടിപതറിയപ്പോൾ ശ്രേയസിന്റെ ഇന്നിങ്സാണ് ഇന്ത്യക്ക് ബാറ്റിംഗിൽ വലിയ ഗുണം ചെയ്തിരിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിലെ ഗില്ല് നേടിയ 50 ആയിരുന്നു ഇന്ത്യക്ക് മികച്ച തുടക്കം സമ്മാനിച്ചത്. പിന്നീട് ഗില്ല് പോയതോടെ ഇന്ത്യയുടെ വിക്കറ്റുകൾ ഓരോന്നായി പോകാൻ തുടങ്ങി. വൻമതിൽ പൂജാരിയും തൊട്ടുപുറകെ ക്യാപ്റ്റൻ രഹാനിയും എല്ലാം പോയതോടെ ഇന്ത്യ ശരിക്കും അടിപതറി. എന്നാൽ പിന്നീട് ശ്രേയസ് അയ്യർ നടത്തിയ ഇന്നിങ്സാണ് ഇന്ത്യ ഇപ്പോൾ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചത്. രഹാനെ പോയ ശേഷം ജഡേജയെ കൂട്ടുപിടിച്ച് ശ്രേയസ് ഇന്ത്യയെ മുന്നോട്ട് നയിച്ചു. ശ്രേയസിന് മികച്ച പിന്തുണ നൽകാനും ജഡേജയ്ക്ക് സാധിച്ചു. ഇന്ത്യക്ക് വേണ്ടി മായങ്ക് അഗർവാൾ 13 റൺസും ശുഭ്മാൻ ഗിൽ 52, പൂജാരി 26, രഹാനെ 35 റൺസും നേടിയിരുന്നു. ഇന്ത്യൻ ടീമിലെ എല്ലാ താരങ്ങളും ഭേദപ്പെട്ട സ്കോർ എന്ന് സമ്മാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയുള്ള പെർഫോമൻസിൽ ഗില്ലും ശ്രേയസുമാണ് മികച്ച കളി പുറത്തെടുത്തിരിക്കുന്നത്. രോഹിത് കോഹ്ലി എന്നിവരുടെ അഭാവത്തിലും ഇന്ത്യ ഇപ്പോൾ നല്ല സ്കോർ നേടിയിട്ടുണ്ട്. കിവീസ് ബോളർമാർ ആദ്യം ഇന്ത്യയൊന്ന് വരിഞ്ഞു മുറുക്കാൻ നോക്കിയെങ്കിലും പിന്നീട് ഇന്ത്യ തിരിച്ച് ട്രാക്കിലേക്ക് വരികയായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.